ഹായ് ഫ്രണ്ട്സ്, ക്രോസ്മിത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ആ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിയറി പാട്ടിലെല്ലാം പഠിച്ചിട്ടുണ്ട് ഉപ്പുവെള്ളം നല്ലൊരു കണ്ടക്ടറാണ്, ഇലക്ട്രിസിറ്റി നല്ല പോലെ കടത്തിവിടുന്ന ഉപ്പുവെള്ളം എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഉപ്പുവെള്ളത്തിന്റെ ഒരു വയറുണ്ടാക്കിക്കൂടാന്ന്. ഇന്നത്തെ എക്സ്പെരിമെന്റ് ഞാൻ നിങ്ങളെ അതാണ് കാണിച്ചു തരുന്നത്. ഉപ്പുവെള്ളം കൊണ്ട് വയറുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗുണവും എല്ലാം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഇതേപോലെ രണ്ട് വയർ എടുത്തിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ടെർമിനലിൽ കൊടുക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ അതേ നീളത്തിൽ തന്നെയുള്ള രണ്ട് പ്ലാസ്റ്റിക് പൈപ്പ് എടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിന്റെ രണ്ട് സൈഡും ഊരാൻ പറ്റുന്നതാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ ഊരി കാണിച്ചു തരാം. ഇതേപോലെ ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. മറ്റേ പൈപ്പും ഇതേപോലൊക്കെ തന്നെയാണ്, ഒരു സൈഡ് ഊരാൻ പറ്റും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന 9 വോൾട്ട് ബാറ്ററിയും അതിൻ്റെ കണക്ടറും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് പവർ സപ്ലൈ എടുക്കുന്നത്. നമുക്കിത് ആദ്യം വയറ് തമ്മിൽ കണക്ട് ചെയ്ത് അതിൻ്റെ വട്ടം നോക്കാം. ഞാനിവിടെ രണ്ടു വയറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വയറ് കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് നല്ല രീതിയിൽ പ്രകാശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒരു റെസിസ്റ്ററും കൂടെ അതിനകത്ത് ബൾബിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മള് ഒരു ബൾബ് ഡയറക്റ്റ് ബാറ്ററിയിലോട്ട് 9 വോൾട്ട് ബാറ്ററിയിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ബൾബ് പെട്ടെന്ന് ഫ്യൂസ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം സാധാരണ ശുദ്ധജലം ഒഴിച്ചു കൊടുക്കാം. അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പോകുന്നു. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സിറിഞ്ചാണ്. സിറിഞ്ച് വഴിയാണ് നമ്മൾ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വെള്ളം നിറയുന്നത്. അതേപോലെ നമ്മൾ ആ രണ്ട് വയറിലും വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന വയർ ഊരാം. നമ്മൾ ഊരി ഈ ഒരു വെള്ളത്തിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വയറിലോട്ട് കൊടുക്കുകയാണ്. ഓർക്കുക, ഇത് ശുദ്ധജലം മാത്രമാണ്. എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് കത്തുന്നില്ല.
കാരണം ഈ ശുദ്ധജലത്തിൽ കൂടെ ലൈറ്റ് കത്തില്ല എന്ന്, കറണ്ട് കടന്നു പോവില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഉപ്പുവെള്ളം നമുക്ക് ഒഴിച്ചു നോക്കാം. ഞാൻ സിറിഞ്ചിലെ ഉപ്പുവെള്ളം വലിച്ചെടുക്കുകയാണ്. നമ്മള് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ ബാറ്ററി ആയിട്ട്, നമ്മള് കണക്ട് ചെയ്ത് ഇത് കാണാൻ സാധിക്കും ആ ലൈറ്റ് കത്തി നിൽക്കുന്നത്. ഇതിന്റെ കാരണം പലർക്കും അറിയാമായിരിക്കും. ഉപ്പിലടങ്ങിയിരിക്കുന്നത് സോഡിയവും ക്ലോറിനുമാണ്. നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടുമ്പം അതിന്റെ അയോണുകൾ റിലീസ് ആവുകയും ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് വെള്ളത്തിൽ കിടക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റിക്ക് നല്ല രീതിയിൽ വെള്ളത്തിലൂടെ ഒഴുകാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് കത്തി നിൽക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ ഒരു 9 വോൾട്ട് ബാറ്ററി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാറ്ററിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 9 വോൾട്ട് ബാറ്ററി എത്ര പവർ കുറവായിരിക്കും, എന്നിട്ടും ഈ ഒരു കറണ്ട് ആ വയറിനകത്തൂടെ കടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ലെന്ന്. കാരണം നമ്മൾ അതിനകത്ത് വെള്ളം നിറച്ച് തന്നെ ഇച്ചിരി അധികം പാടുപെട്ടിട്ടാണ്. അതുപോലെ തന്നെ അത് കേടായി കഴിഞ്ഞാലോ, അതിനകത്ത് എയർ നിന്നാലോ അത് വീണ്ടും വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യാത്തത് തന്നെ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.